നമസ്കാരം. തമിഴ്നാട് പിടിക്കാൻ പുതിയ നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കച്ചത്തീ വിഷയം കുറച്ചൊന്ന് ചൂടുപിടിപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചാൽ അത്രയും ഭാഗം നേരെ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കാനാണ് സാധ്യത എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. കോൺഗ്രസിനെതിരെയും ഡി എം കെക്കെതിരെയും ഇവർ തിരിഞ്ഞാൽ അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതും ഒരു എളുപ്പമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കാലത്ത് കച്ചദ്വീപിനെ പ്രധാന അജണ്ടയാക്കി ബി ജെ പി സർക്കാർ കാണുന്നത്. ഇതിന് കുറച്ചു കാലത്തെ പഴക്കമുണ്ട്. രാമേശ്വരത്തിനപ്പുറം ഏകദേശം 23 കിലോമീറ്ററും ശ്രീലങ്കയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്ററും അകലത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഒരു ദ്വീപാണ് കച്ചദ്വീപ്. ഇവിടെ ആൾതാമസം ഒന്നും തന്നെയില്ല. ഇതിനായി 285 ഏക്കർ വിസ്തൃതി മാത്രമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിന് പോലും ഈ ദ്വീപിനേക്കാൾ വലിപ്പമുണ്ട്. എന്നാൽ വലിപ്പത്തേക്കാൾ അതിനേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി തന്നെയാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ അതിനെ കാണുന്നത്. മറ്റൊന്നുമല്ല, തെക്കേ ഇന്ത്യ അതായത് ആന്ധ്രയും കർണാടകയും തമിഴ്നാടും കേരളവുമെല്ലാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വർഗീയതയുടെ പരിപ്പ് അധികം വേവാത്ത സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വളരാനായിട്ട് വളക്കൂറുമില്ല. തമിഴ്നാട്ടിൽ പക്ഷേ മറ്റൊന്നാണ് വികാരം. തമിഴ് വികാരത്തെ ആളിക്കത്തിച്ചാൽ ഒരു പക്ഷേ തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. ഇനി എന്താണ് കച്ചദ്വീപ് പ്രശ്നമെന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഏകദേശം 2 നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു എന്ന് നമുക്കറിയാം. അക്കാലം അത്രയും സിലോണും ബ്രിട്ടീഷ് അധികാരത്തിൽ തന്നെ ആയിരുന്നു. ഈ സിലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ പഴയ പേരാണ് ഈ സിലോൺ എന്ന് പറഞ്ഞാൽ. ഈ ദ്വീപാകട്ടെ രാമനാഥപുരം രാജകുടുംബത്തിന്റെ അധീനതയിലുമായിരുന്നു. സിലോൺ സ്വാതന്ത്ര്യാനന്തരമാണ് ശ്രീലങ്കയായി പരിണമിക്കുന്നത്. 17-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കച്ചദ്വീപ് ഈ രാമനാഥപുരം രാജകുടുംബത്തിൻ്റെതായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ. അതിന് മുമ്പത്തെ രേഖകൾ പ്രകാരം ഇത് ഇന്ത്യയുടെ ഭാഗമല്ല എന്നും സിലോണിൻ്റെ തന്നെ ഭാഗമാണെന്നും കാണാം. ഈ രേഖകൾ പ്രകാരം ഇക്കാര്യം രണ്ട് കൂട്ടരും, അതായത് ഇന്ത്യയും സിലോണും, അംഗീകരിക്കുകയും ചെയ്തിരുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം 1921 കാലഘട്ടത്തിൽ തന്നെ രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലെത്തിയ ജവഹർലാൽ നെഹ്റുവും ഈ വാദത്തെ അംഗീകരിക്കുകയും കച്ചദ്വീപിനെ ശ്രീലങ്കയുടെ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്തു. ശരിക്കും ഈ പ്രദേശം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മറ്റാർക്കും താല്പര്യമുള്ള ഒരു മേഖലയേ ആയിരുന്നില്ല എന്നുള്ളതാണ് ശരി. എന്തിനേറെ ബ്രിട്ടീഷുകാർക്ക് പോലും വലിയ താല്പര്യമോ ശ്രദ്ധയോ ഒന്നും ഈ പ്രദേശത്തോട് ഇല്ലായിരുന്നു. അതിനിടയ്ക്കാണ് ജർമ്മൻ പടക്കപ്പലുകൾ മദ്രാസ് തീരക്കടലിലും ട്രിങ്കോമാലിക് അതിർത്തിയിലും എത്തുകയും ചെയ്തതോടെയാണ് ബ്രിട്ടീഷുകാർക്ക് ആശങ്കയുണ്ടായി തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ പറ്റും. തുടർന്ന് ഇവിടെ ബ്രിട്ടീഷുകാർ പീരങ്കി പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഉടമസ്ഥത സംബന്ധിച്ച് ഒരു ധാരണ വേണമെന്ന് രണ്ട് കൂട്ടർക്കും ഒരു തോന്നലുണ്ടായത്. രണ്ടിടത്തും ഒരേ സമയം ബ്രിട്ടീഷുകാരാണ് ഭരണത്തിൽ ഇരുന്നതെന്നും ഓർക്കണം. ഇതേ തുടർന്നാണ് അതിർത്തി വിഭജനം ഉണ്ടാകുന്നത്. നെഹ്റുവിൻ്റെ കാലത്ത് അതിർത്തി സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. തുടർന്ന് ഇന്ദിരാഗാന്ധി അധികാരമേറ്റപ്പോഴും അതിർത്തിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ അതിർത്തി നിർണയം നടത്തി. അത് 1974 അങ്ങനെ വന്നപ്പോൾ കച്ചദ്വീപിൻ്റെ അധികാരം പൂർണ്ണമായും ശ്രീലങ്കയ്ക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ഇനി ഇക്കാലത്ത് എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി മാറ്റിയത് എന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടതോടെയാണ് വീണ്ടും കച്ചദ്വീപ് രാഷ്ട്രീയ വിഷയമായി മാറുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് നെഹ്റു അഭിപ്രായം ഉയർത്തിയിരുന്നതായുള്ള മിനിറ്റ്സ് രേഖകൾ തനിക്ക് ലഭിച്ചു എന്നാണ് അണ്ണാമലൈ അവകാശപ്പെടുന്നത്. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീർത്തും അനൌദ്യോഗികമായിരുന്നു. ഈ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള ഒരു പത്രം പ്രധാന വാർത്തയാക്കി പുറത്തുവിടുകയും ചെയ്തതോടെ കച്ചദ്വീപിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി തയ്യാറാവുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാർത്തയോട് പ്രതികരിച്ചത്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് കൂടി പ്രസ്താവിച്ചുകൊണ്ടാണ് മോദി ഈ വിഷയത്തെ രാഷ്ട്രീയ മാനത്തോടെ വിശദീകരിച്ചത്. മോദിയുടെ ലക്ഷ്യം കോൺഗ്രസ് മാത്രമായിരുന്നില്ല. കോൺഗ്രസ് മാത്രമായാൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 1974 നീക്കം വിദേശകാര്യ സെക്രട്ടറി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയെ അറിയിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടോടു കൂടി ആയുധമാക്കുകയാണ് ചെയ്തത്. ഇതോടെ കരുണാനിധിയുടെയും ഡി എം കെയുടെയും ഇരട്ടത്താപ്പ് കൂടി പുറത്തായി എന്നാണ് മോദി ആരോപിക്കുന്നത്. ശ്രീലങ്കൻ അതിർത്തിയിൽ ലംഘിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും രോഷവും ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് സർക്കാരിനെയും ഡി എം കെയും കോൺഗ്രസിനെയും അടിക്കാൻ ഒരു വടി ബി ജെ പിക്ക് ലഭിച്ചത്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂരിപക്ഷമുള്ള 13 ജില്ലകളിലെ 15 മണ്ഡലങ്ങൾ
തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത്. അതേസമയം ബി ജെ പിയുടെ ഈ നീക്കത്തെ മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ എതിർക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനായി കച്ചദ്വീപിനെ ആയുധമാക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ നിലപാട് മാറ്റുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെന്നാണ് ഇവർ ഉയർത്തുന്ന അഭിപ്രായം. എന്തു തന്നെയായിരുന്നാലും വോട്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള വിഷയമെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ ബി ജെ പിയുടെ നീക്കങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും.